Hello, hi everyone. In the number of the ellipse by concentric circle method. Concentric circle method which is ellipse engineana varakamaladana. Now the question engineana given the major and minor axes are 120 mm and 90 mm respectively. Draw ellipse by concentric circle method. In a concentric circle method in the Tanna Tilingulum, major and minor axes. This is the same thing. This is the diameter which is the same thing. We will use the concentric circle method. If we have a diameter, we will use the circle. We will develop the ellipse. Now, 120 mm diameter. Radius is 60 mm. That is 6 cm. Then, 90 mm. That is minor axis 90 mm. அப்ப அதின்ட radius னு പറയുന്നത് 45 mm ആയിരിക്കും 4.5 cm ആയിട്ട് ഉണ്ടാവുക அப்ப നമ്മൾ 6 cm ലും 4.5 cm ലും രണ്ട് സർക്കിൾ വരയ്ക്കണം ഓക്കേ அப்ப ആദ്യം ഞാൻ എടുത്തു സ്കെയില് ദാ ഇതുപോലെ 6 cm എടുക്ക And that is the circle. Circle. Okay. For 6 cm circle. Any other 4.5 cm line. scale edukka ennittu same center il vechittu vera oru arc varikku appo namakku rendu circle sorry avare circle aanu varikkanadu rendu circle edukku okay ini nammal cheyyanadu ee circle inde center il kooda namakku ഒരു x ആക്സിസും ഒരു y ആക്സിസും വരയ്ക്കണം നിങ്ങൾ വരയ്ക്കുന്ന സമയത്ത് മീൻ ഡ്രാഫ്റ്റർ വെച്ച് വരയ്ക്കുമ്പോൾ തീരെ സ്ട്രൈറ്റ് ലൈൻ തന്നെ ആയിരിക്കും കിട്ടുക തീരെ വളഞ്ഞൊന്നും പോവില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ വരച്ചു ഓക്കേ അപ്പോൾ ഞാൻ രണ്ട് സർക്കിൾ വരച്ചു അതിനെ ഒരു x ആക്സിസും വരച്ചു ഒരു y ആക്സിസും വരച്ചു ഇനി നമുക്ക് ഈ സർക്കിളിനെ നമുക്ക് 12 ഡിവിഷൻ ആക്കണം 12 division aganum nu paranjali ee circle inde ethra irikum 360 degree aanu circle inde appo 360 divided by 12 cheyda namaku 30 degree naanu kitta appo 12 division aakanengile nammal 30 degree le line adichamadi adine oru compass eduk alla sorry protractor edukka ennittu endeya ee 30 mark cheyadam okay 30 degree ingana mark cheya adu 90 degree aanu pinne 120 varum 120 varum പിന്നെ 150 വരും ഓക്കേ അതേപോലെ താഴേക്കും കൊടുക്ക നിങ്ങൾ മിനി ഡ്രാഫ്റ്റർ വെച്ച് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി ഈസി ആയിരിക്കും എന്നിട്ട് ഇതിനെ നമ്മൾ ലൈൻ വരയ്ക്കും സെൻട്രലിൽ കൂട പാസ് ചെയ്യണേ വരയ്ക്കുന്ന ലൈൻ ഡിവിഷൻ ആക്കുന്ന ലൈൻ നമ്മൾ സെൻട്രലിൽ കൂടയാണ് പാസ് ചെയ്യുന്നത് ഡ്രാഫ്റ്റർ വെച്ച് വരയ്ക്കുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിരിക്കും ട്ടോ ഓക്കേ അപ്പോൾ 12 ഡിവിഷൻ ആക്കിയിട്ട് നമ്മൾ വരച്ചു ഇനി നമുക്ക് പേര് കൊടുക്കണം ഈ സെൻട്രലിന് നമ്മൾ ഓ എന്ന് പേര് കൊടുക്കാം നമ്മൾ സാധാരണ കൊടുക്കുന്ന പേര് ഓ എന്ന് കൊടുക്കാം ഓക്കേ സെൻട്രലിന് നമ്മൾ ഓ എന്ന് പേര് കൊടുത്തു ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടത് ഈ ഔട്ടർ വരച്ചിരിക്കുന്ന സർക്കിൾ ഇല്ലേ ഔട്ടർ വരച്ചിരിക്കുന്ന സർക്കിളിന്റെ പോയിന്റിൽ നിന്ന് നമ്മൾ വെർട്ടിക്കൽ ആയിട്ട് ലൈൻ വരയ്ക്കാം ഓക്കേ വെർട്ടിക്കൽ ആയിട്ട് ലൈൻ വരയ്ക്കുക കേട്ടോ ഔട്ടറിലുള്ള സർക്കിളിന് ഔട്ടറിലുള്ള എല്ലാ സർക്കിളിൻ്റെ പോയിന്റിൽ നിന്ന് നമ്മൾ വെർട്ടിക്കലായിട്ട് ലൈൻ വരയ്ക്കാം മുകളിലേക്ക് വരയ്ക്കാം അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് വെർട്ടിക്കൽ ആയിട്ടുള്ള സോറി ഔട്ടർ സർക്കിളിൻ്റെ പോയിന്റിൽ നിന്ന് നമ്മൾ എല്ലാത്തിനും വെർട്ടിക്കൽ ആയിട്ടുള്ള ലൈൻ വരച്ചു ഓക്കെ അപ്പോൾ നമുക്ക് അതിന് പേര് കൊടുക്കാം വൺ ടു
3, 4, 5, 6, 7, 8, 9, 10, 11, 12. Outer circle നമ്മൾ പേര് കൊടുത്തു 1 to 12 വരെ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഇന്നർ സർക്കിൾ ഇല്ലേ ഇന്നർ സർക്കിളിൽ നിന്നുള്ള പോയിന്റിൽ നിന്ന് നമ്മൾ ഹൊറിസോണ്ടൽ ആയിട്ട് വരയ്ക്കാം ഹൊറിസോണ്ടൽ ആയിട്ട് വരച്ചിട്ട് നമ്മൾ നേരത്തെ വരച്ചിരിക്കുന്ന വെർട്ടിക്കൽ ഇല്ലേ ആ പോയിന്റിൽ നമ്മൾ മുട്ടിക്കണം മനസ്സിലായോ എല്ലാത്തൊന്നും വരയ്ക്കുക ട്ടോ അപ്പോൾ നമുക്കൊരു ഇന്റർസെക്ഷൻ പോയിന്റ് കിട്ടും കറക്റ്റ് ഹൊറിസോണ്ടൽ ആയിട്ടാണ് വരയ്ക്കണേ അപ്പം ഔട്ടർ സർക്കിളിൻ്റെ പോയിന്റിൽ നിന്ന് നമ്മൾ വെർട്ടിക്കൽ ലൈൻ വരച്ചു ഇന്നർ സർക്കിളിൻ്റെ പോയിന്റിൽ നിന്ന് നമ്മൾ ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു അപ്പം നമുക്ക് ഇൻ്റർസെക്ഷൻ പോയിന്റ് കിട്ടി ഓക്കെ ഇനി കോൺസെൻട്രിക് സർക്കിൾ മെത്തേഡിൻ്റെ വെർട്ടെക്സ് എന്ന് പറയുന്നത് ഇവിടെയാണ് വെർട്ടെക്സ് ഓക്കെ ഇവിടെയാണ് വെർട്ടെക്സ് വരിക പിന്നെ അതിൻ്റെ കോ വെർട്ടെക്സ് എന്ന് പറയുന്നത് ഇവിടെയാണ് വരിക കോ വെർട്ടെക്സ് ഇവിടെയും വെർട്ടെക്സ് എന്ന് പറയുന്നത് ഇവിടെയാണ് ഈ രണ്ട് സ്ഥലത്താണ് വരിക അപ്പോൾ നമുക്ക് ഈ പോയിന്റിനെ യോജിപ്പിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം പോയിന്റ് യോജിപ്പിച്ച് വരച്ചാൽ നമുക്ക് എലിപ്സ് കിട്ടും ഓക്കെ അപ്പോൾ വെർട്ടെക്സ് എന്ന് പറയുന്നത് ഇവിടെയാണ് കേട്ടോ ഈ പോയിന്റാണ് നമ്മുടെ വെർട്ടെക്സ് അപ്പോൾ എല്ലാ പോയിന്റൊന്നും യോജിപ്പിച്ച് വരയ്ക്കാം അപ്പോൾ കോ വെർട്ടെക്സ് എന്ന് പറയുന്നത് ഇന്നർ സർക്കിളിൻ്റെയാണ് വെർട്ടെക്സ് എന്ന് പറയുന്നത് ഔട്ടർ സർക്കിൾ ഞാൻ കുറച്ച് ഷാർപ്പാക്കിയിട്ട് വരയ്ക്കാം ഓക്കെ കുറച്ച് ഷാർപ്പാക്കിയിട്ട് വരച്ചിട്ടുണ്ട് നിങ്ങൾ വരച്ചു കഴിഞ്ഞിട്ട് കുറച്ച് ഷാർപ്പാക്കിയിട്ട് വരച്ചാൽ മതി അപ്പം ഞാനൊരു ഒന്നും കൂടെ പറയാം കോൺസെൻട്രിക് സർക്കിൾ മെത്തേഡിൽ നമുക്ക് മേജർ ആക്സസും മൈനർ ആക്സസും തരും അപ്പോൾ നമ്മൾ ഡയമീറ്ററിൽ അതിനെ റേഡിയസ് ആക്കിയിട്ട് രണ്ട് സർക്കിൾ വരയ്ക്കാം അപ്പോൾ നമുക്ക് ഒരു രണ്ട് സർക്കിൾ കിട്ടും ഔട്ടർ സർക്കിളും കിട്ടും ഇന്നർ സർക്കിളും കിട്ടും അതിൽ നിന്ന് ഔട്ടർ സർക്കിളിൻ്റെ പിന്നെ നമ്മൾ ആ സർക്കിളിന് എന്ത് ചെയ്യണം 12 ഡിവിഷൻ ആയിട്ട് നമ്മൾ കട്ട് ചെയ്യണം അതിന് 30 ഡിഗ്രിയിലാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത് 360 ഡിവൈഡഡ് ബൈ 12 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും 30 ഡിഗ്രി എന്ന് കിട്ടും അപ്പോൾ ആ 30 ഡിഗ്രിയിൽ പൊട്രാക്ടർ വെച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് 12 ഇതേപോലെയുള്ള ലൈൻസ് കിട്ടും അത് കഴിഞ്ഞിട്ട് ആ ലൈൻ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് ഇല്ലേ ഔട്ടർ സർക്കിളിന് അതിൽ നിന്ന് എന്ത് ചെയ്യണം നമ്മൾ വെർട്ടിക്കലായിട്ട് ലൈൻ വരയ്ക്കണം ഔട്ടർ സർക്കിളിന് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റിന് വെർട്ടിക്കലായിട്ടാണ് ലൈൻ വരയ്ക്കേണ്ടത് ഓക്കെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇന്നർ സർക്കിളിന് ഇതുപോലെ പിന്നെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് ഇല്ലേ ആ പോയിൻറ്റിൽ നിന്ന് നമ്മൾ ഹൊറിസോണ്ടലായിട്ട് ലൈൻ വരച്ചിട്ട് നേരത്തെ വരച്ചിരിക്കുന്ന വെർട്ടിക്കൽ ലൈനിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക സോറി ഇൻ്റർസെക്റ്റ് ചെയ്യണം അതേപോലെ നമുക്ക് ഫുള്ളായിട്ട് നമുക്ക് പോയിൻസ് കിട്ടും ആ പോയിൻസിനെ തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എലിപ്സ് കിട്ടും ആ എലിപ്സിൻ്റെ വെർട്ടെക്സ് എന്ന് പറയുന്നത് ഔട്ടർ സർക്കിളിലായിരിക്കും കോ വെർട്ടെക്സ് എന്ന് പറയുന്നത് ഇന്നർ സർക്കിളിനായിരിക്കും ഓക്കെ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു എലിപ്സിൻ്റെ പാർട്സ് അപ്പോൾ അതിലുണ്ടാവും രണ്ട് വേർട്ടെക്സ് ഉണ്ടാവും അപ്പോൾ കോൺസെൻട്രിക് സർക്കിളിന് സർക്കിൾ വരയ്ക്കും സർക്കിൾ മെത്തേഡിൽ വരയ്ക്കുമ്പോൾ എലിപ്സിൻ്റെ വേർട്ടെക്സ് നമുക്ക് കിട്ടുക ഔട്ടർ സർക്കിളിലായിരിക്കും കോ വേർട്ടെക്സ് എന്ന് പറയുന്നത് ഇന്നർ സർക്കിളിലായിരിക്കും കോ വേർട്ടെക്സ് ഉണ്ടാവും ഓക്കെ ഇതിനും 8 മാർക്കാണ് വളരെ ഈസിയാണ് നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് ഡയമെൻഷനാണ് ഡയമെൻഷൻ എന്ന് പറയുന്നത് നമ്മൾ മേജർ ആക്സസ് 120 ആണ് അപ്പോൾ നമ്മൾ പ്രൊജക്ഷൻ ലൈന് വരയ്ക്കുക എന്നിട്ട് പ്രൊജക്ഷൻ ലൈന് വരച്ചു എന്നിട്ട് നമ്മൾ ഡയമെൻഷൻ ലൈന് വരയ്ക്കുക എന്നിട്ട് ആരോ മാർക്ക് കൊടുക്കുക ആരോ മാർക്ക് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം ഇതുപോലെ കൊടുക്കണം 3:1 എന്നാണ് അതിൻ്റെ അത് കൊടുത്തിട്ട് ഇവിടെയാണ് നമ്മൾ 120 എന്ന് എഴുതുന്നത് ഓക്കെ അതേപോലെ മൈനർ ആക്സസ് എന്ന് പറയുന്നത് നമ്മൾ ഇന്നർ സർക്കിൾ വരച്ചില്ലേ 90 ഡിഗ്രി അതേമാതിരി
projection line varikya. Ennittu dimension line varikya. Arrow mark cheya. Ennittu dimension line inde mugalile center lakkittu 90. Ithreyum ezhuthiyale dimension cheytha mathrame namukku full mark kittullu. Dimension cheyyunnathine mark pogum. പിന്നെ അതിൻ്റെ താഴെ ഇവിടെ ഇവിടെ ആയിട്ട് എഴുതുക എലിപ്സ് ബൈ കോൺസെൻട്രിക് സർക്കിൾ മെത്തേഡ് എന്ന് എഴുതുക. ഓക്കെ, പിന്നെ ക്വസ്റ്റ്യൻ നമ്പർ കൂടുക, മനസ്സിലായോ? അപ്പോൾ ഇത്രയാണ് കോൺസെൻട്രിക് സർക്കിൾ മെത്തേഡിൽ ചെയ്യേണ്ടത്. മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.